അഞ്ചു സംസ്ഥാന നിയമസഭകളുടെ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും എക്സിറ്റ് പോളുകളും പോസ്റ്റ് പോൾ സർവേകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തെലങ്കാനയുടെയും ഛത്തീസ്ഗഡിൻ്റെയും കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. എല്ലാവരും കോൺഗ്രസിൻ്റെ വിജയം തന്നെയാണ് പ്രവചിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഒരു ശക്തമായ പോരാട്ടം ബി ജെ പി കാഴ്ചവയ്ക്കുന്നുണ്ട് എങ്കിലും അവിടെ കോൺഗ്രസിന് സുരക്ഷിതമായി കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 46 സീറ്റ് മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഏറ്റവും ഒടുവിൽ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ഒപ്പീനിയൻ പോൾ ടീമായ CSDS ലോക് നീതിയുമായി ചേർന്ന് നടത്തിയിട്ടുള്ള അവരുടെ സർവേ റിപ്പോർട്ടിലും അവിടെ ഒരു സുരക്ഷിത വിജയം, 4% വോട്ട് വ്യത്യാസത്തോടുകൂടിയുള്ള വിജയം കോൺഗ്രസിന് പ്രവചിക്കുന്നുണ്ട്. തെലങ്കാനയിലും അതുപോലെ തന്നെ BRSഉം കോൺഗ്രസും 4% വോട്ട് വ്യത്യാസം, കോൺഗ്രസിൻ്റെ സുരക്ഷിതമായ വിജയം അവിടെ അവരും പ്രവചിക്കുന്നു. എല്ലാവരും, ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ സർവേ ഏജൻസികളും, ഇപ്പോൾ ചാനലുകൾക്ക് വേണ്ടി സർവേ നടത്തിയവരായാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സർവേ നടത്തിയവരായാലും CSDS ലോക് നീതി പോലെ സ്വതന്ത്രമായി ഇത്തരത്തിലുള്ള ഡാറ്റ അനാലിസിസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായാലും ഒക്കെ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ ഒരേ അഭിപ്രായം പറയുന്നു. പക്ഷേ മധ്യപ്രദേശിൻ്റെയും രാജസ്ഥാനിൻ്റെയും കാര്യത്തിൽ അങ്ങനെയല്ല, ഭിന്ന അഭിപ്രായമാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് വിജയിക്കും എന്ന് പറയുന്ന, കോമണായി പറയുന്ന സർവേ ടീമുകൾ കുറവാണ്, അല്ലെങ്കിൽ BJP ജയിക്കുമെന്ന് പറയുന്ന സർവേ ടീമുകൾ കുറവാണ്. രാജസ്ഥാനിൽ BJPക്ക് അനുകൂലമായി നിൽക്കുന്നവർ മധ്യപ്രദേശിൽ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ ഏജൻസിയായ സി വോട്ടർ രാജസ്ഥാനിൽ BJPയുടെ ഭരണം പ്രവചിക്കുമ്പോൾ മധ്യപ്രദേശിൽ സുരക്ഷിതമായ കോൺഗ്രസ് ഭരണമാണ് പ്രവചിക്കുന്നത്. 137 സീറ്റുകൾ വരെ നേടി. ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ എന്ന വിശ്വാസ്യത പുലർത്തുന്ന ഒരു ചാനൽ, അവർ രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ വിജയം പ്രവചിക്കുമ്പോൾ മധ്യപ്രദേശിൽ വലിയ വിജയം BJPക്ക് പ്രവചിക്കുകയാണ്. ടുഡേസ് ചാണക്യ എന്ന് പറയുന്ന ഏജൻസിയും അങ്ങനെ തന്നെയാണ്. അവർ 24 ന് വേണ്ടിയിട്ടാണ് ഈ സർവേ സംഘടിപ്പിച്ചത്. അപ്പോൾ അവരും പറയുന്നത് രാജസ്ഥാനിൽ കോൺഗ്രസ്, അപ്പുറത്ത് മധ്യപ്രദേശിൽ വലിയ വിജയം BJPക്ക്. സി വോട്ടർ തിരിച്ചു പറയുന്നു, CNX പോലെയുള്ള ഏജൻസികൾ, CNX മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ വിജയം പ്രവചിക്കുന്നു, രാജസ്ഥാനിൽ കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പമാണ് എന്ന് പ്രവചിക്കുന്നു. അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ രാജസ്ഥാൻ്റെയും മധ്യപ്രദേശിൻ്റെയും കാര്യത്തിൽ ഒരു വലിയ ആശയക്കുഴപ്പത്തിലെത്തി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ രണ്ടിടത്തും അതിശക്തമായ പോരാട്ടം നടന്നു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, BJPയുടെ ഹിന്ദുത്വ പരീക്ഷണത്തിൻ്റെ പുതിയ ലാബുകളാണ് ഈ മധ്യപ്രദേശും രാജസ്ഥാനും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UPയും ഗുജറാത്തും കഴിഞ്ഞാൽ അവരുടെ ഹിന്ദുത്വ പരീക്ഷണത്തിനുള്ള വലിയ വേദിയായി കണക്കാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ പരീക്ഷണങ്ങൾ ഏറ്റവും നന്നായി നടപ്പിലാക്കാനുള്ള പരിശ്രമം അവർ താഴെത്തട്ടിൽ നടത്തി. ഇപ്പോൾ പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചു പോകുന്നതോ, അമിത്ഷാ വന്ന് പ്രസംഗിച്ചു പോകുന്നതോ, ശിവരാജ് സിംഗ് ചൗഹാനും വസുന്ധര രാജയും സംസാരിക്കുന്നതോ ഒന്നുമല്ല, അടിത്തട്ടിൽ കൃത്യമായി അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പോളറൈസേഷൻ ചില മേഖലകളിലെങ്കിലും സാധ്യമായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകളിൽ ഇത്രയും ടൈറ്റായി പ്രവചനാതീതമായ ഒരു അവസ്ഥ ഉണ്ട് എന്ന് പല ഏജൻസികൾക്കും പറയേണ്ടി വരുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.